ഏയ് വാട്സ്ആപ്പ്, വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് സർവൈവൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടം വരെ വന്നെല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് മൂവ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മൈൻഡിലുള്ള പ്ലാൻ. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ എല്ലാം ചുറ്റും ഒന്ന് കറങ്ങി കണ്ടായിരുന്നു. കറങ്ങി കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവിടെ അടുത്ത വില്ലേജ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ബട്ട് സ്റ്റിൽ വില്ലേജ് തന്നെ വേണമെന്നില്ല. ഗൈസ്, എനിക്ക് ഈ സ്ഥലം കാര്യമായിട്ടും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ആംബിയൻസും കാര്യങ്ങളും പിന്നെ താണ്ട, ഞാൻ മേളിലോട്ട് കയറി കാണിച്ചുതരാം. താണ്ടില്ലേ ഈ ഒരു സ്ഥലവും, ലൈക്ക് ഡാർക്ക് ഓക്ക് ഉണ്ട്, നമുക്ക് അവിടെ സ്പ്രൂസ് ഉണ്ട്, അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. അറിയാലോ ഡാർക്ക് ഓക്ക് മെയിൻ ഇവിടെ ഉണ്ട്. പിന്നെ താണ്ട് പ്ലെയിൻസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടലിൽ കൂടെ രണ്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ചുറ്റും ഒന്ന് കറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഈ ഏരിയ കൊള്ളാം. സോ നമുക്ക് ഇനി ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സ്റ്റാക്ക് ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. സോ അത് ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ നമ്മളിതൊന്നും കുക്ക് ചെയ്യാനായിട്ട് ഒന്നും വെച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ എപ്പിസോഡിൽ വെക്കൂ എന്ന് പറഞ്ഞതാണ്, പക്ഷേ നമുക്ക് വെക്കാൻ പറ്റിയില്ലായിരുന്നു. സോ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നു കോൾ ബ്ലോക്ക് ആയിട്ട് വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടായിരുന്നു ഞാൻ. ഓക്കെ, എന്തായാലും അവിടെ ഇരിക്കട്ടെ, കോൾ ബ്ലോക്ക് ആയിരിക്കും നൈസ് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ എൻ്റെ അടുത്ത പ്ലാന് ഈ ഒരു സ്ഥലം, ഇത് നമുക്ക് ഇങ്ങനെ രണ്ട് സപ്പോർട്ട് ബീമ് പോലെ കൊടുത്ത് ചെറുതായിട്ട് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കണം. പിന്നെ ഇതാ ഇവിടെ കുറേയും വെള്ളമാണ്, നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കുറച്ചൊന്ന് എന്താ പറയുക, ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇത്രയും ഭാഗം ഒന്ന് ഫില്ലപ്പ് ചെയ്യണം. അവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറാനുള്ളൊരു സെറ്റപ്പ് എന്തെങ്കിലും ചെയ്യണം. ആൻഡ് ഇവിടെ കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതാണ് ഇന്നത്തെ മെയിൻ സംഭവം. മെയിൻലി ആ ഫുഡ് ആദ്യം കുക്കായി തീരട്ടെ. കുക്കായി തീർന്നിട്ട് നമുക്ക് ഇവിടെ രണ്ട് സപ്പോർട്ട് ബീംസും കൊടുക്കാം. ബാക്കി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഞാൻ ബാക്കിലോട്ടൊന്നും പോയി നോക്കിയില്ല, ഇനി അവിടെ വല്ല വില്ലേജോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നോക്കിയിട്ട് വില്ലേജും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ബട്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ദൂരോട്ട് പോയി നോക്കാം. ഇവിടെ ഞാൻ വന്നതാണോ, കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണോ ഞാൻ ചത്തെ? എനിക്കൊരു വലിയ പിടുത്തമൊന്നുമില്ല. ഓക്കെ, ഞാനിത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുറച്ച് വുഡ് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. സ്റ്റോൺ ആക്സ് ആണ്, അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിരുന്നു. എന്നാലും ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ രണ്ട് സപ്പോർട്ട് ബീം പോലെ വെക്കാനാണ്. ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് പിന്നെ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ക്രോപ്സ് നടണം. അതായത് നമ്മുടെ കയ്യിൽ വീറ്റ് സീഡ്സ് വളരെ കുറവാണ്, നമുക്ക് കുറച്ച് വീറ്റ് സീഡ്സ് ഒപ്പിക്കണം ആദ്യം. ഇത് മതി, നമുക്ക് ആദ്യം പോയി വീറ്റ് സീഡ്സ്. ഇത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, പക്ഷേ ഈ കഷ്ടപ്പെടുന്നതിന് ഒരു ഗുണവുമുണ്ട്, നമുക്ക് ഇത്രയും ഭാഗം ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടും. എനിക്ക് അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എനിക്ക് ഈ സ്പോച്ച് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അത് ക്ലിയർ ആവുകയും ചെയ്യും, നമ്മുടെ ബാക്കി പരിപാടി നടക്കുകയും ചെയ്യും. ഞാൻ ഏകദേശം കൈസ് കുറച്ച് വീച്ചീടും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ വീച്ചീട് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് വീച്ചീട് കിട്ടുകയും ചെയ്തു, നമുക്ക് അത്രയും ഭാഗം ക്ലിയർ ആവുകയും ചെയ്തു. ദാ ഇതുപോലെ നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്യണം. പക്ഷേ നമുക്ക് പറ്റുന്നിടത്തോളം കുറച്ച് കുറച്ചായിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ ഡേർട്ട് ബ്ലോക്ക് വെച്ച് അടയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിക്ക് ക്രോപ്സും കാര്യങ്ങളും നടാം. അപ്പോൾ ഒരു ടച്ചും കിട്ടും, കുറച്ച് സെറ്റപ്പ് പോകാം. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ ഇറക്കി ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വയ്ക്കാം. കുറച്ച് ഭാഗമൊന്ന് ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും കുറച്ച് ഗ്രാസ് ബ്ലോക്ക് എടുക്കുക. ഇവിടെ നിന്ന് എടുക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് ഗ്രാസ് ബ്ലോക്ക് കിട്ടുകയും ചെയ്യും, വലിയ വൃത്തിയോടെ ആക്കുക. ഞാൻ അവിടുന്ന് കുറേ ഡേർട്ട് എടുത്ത് നമ്മളിവിടെ മൊത്തം ഫില്ല് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാൻ കണ്ട് ഇതും കൂടെ കുറച്ചൊന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന രീതിക്ക് ചെറിയൊരു സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പോലെ കൂടെ സെറ്റ് ചെയ്യണം. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫാം ലാൻഡ് പണിയണം. പിന്നെ നമുക്ക് കുറച്ച് ഷീപ്പിനെ കൊണ്ടൊന്ന് ബ്രീഡ് ചെയ്യിക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്നുള്ള സപ്പോർട്ട് ബീം കൊടുക്കണം. ഇത്രയാണ് പരിപാടി. സപ്പോർട്ട് ബീമിന് ഇനിയും ഡേർട്ട് വേണ്ടി വരും. വുഡ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ചുമ്മാ ഒരു ഭംഗിക്ക്, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാലും കൊടുക്കുമ്പോൾ എല്ലാം ഭംഗിക്ക് കൊടുക്കണമല്ലോ. ഓക്കെ, അതും റെഡി. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്രോപ്സ് സെറ്റ് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൻ്റെ ഇവിടുന്ന് 4 ബ്ലോക്ക് അകത്തോട്ട്, 4 ബ്ലോക്ക്. ടി ഡി പ്ലേസ്,
ഒരുപാട് നാളായി ഇതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടല്ലേ. സി ഡി പ്ലേസ് എനിക്ക് എപ്പോഴായിരുന്നു കിട്ടിയത്? കുറെ നാളായല്ലോ ഒരു സീരീസ് ഒക്കെ കളിച്ചിട്ട്. അതുകൊണ്ടാണ് ഇനി ഇത് വളർന്നു വരാൻ നേരം ഇതും കാണാൻ ഒരു രസമായിരിക്കും. അതാ ഇത് ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുന്നതാണ് ഒരു രസമായിരിക്കും ഷെയ്ഡറിനകത്തൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അത് നട്ട് ഇനി നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം. ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ട് വയ്ക്കാം. ഞാൻ കുറച്ചധികം ഷുഗർ കെയിൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നു. 1, 2, 3, 4, 5, 6 മൊത്തം ഇവിടെ നട്ട് വയ്ക്കാം. വളർന്നോളുമല്ലേ, നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചുമ്മാ വെച്ചു കൊടുത്താൽ മതി, ഒന്ന് വളർന്നോളൂ. ഓക്കെ ഫൈൻ, അതും കഴിഞ്ഞു. അങ്ങനെ വീറ്റ് ഷുഗർ കെയിൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ചും കൂടെ ഡേർട്ട് എടുത്തിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊണ്ടുവരാം. കുറച്ച് മതി, ഒരു ഇത്തിരി മതി, എന്നാലും ചെയ്യാം. ഞാനേ ഈ രീതിയിൽ ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇതിനി ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടിത് കൊടുക്കാം, ജസ്റ്റ് ഫോർ എ ഷോ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ ഇതൊന്നുമില്ല. എന്നിട്ട് ഇത് മൊത്തം ഫില്ല് ചെയ്യണം. എന്നിട്ട് താഴോട്ട് താഴോട്ട് വലിയ ആർട്ടിഫിഷ്യലാന്ന് തോന്നാത്ത രീതിയിൽ ചെയ്യാം. ഓ, എൻ്റെ ഇത് തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു ഐഡിയയും കൂടെ വന്നു ഗൈസ്. വേറൊന്നുമല്ല, ഇതിനകത്തോട്ട് കുഴിച്ചിട്ട് ഇവിടുന്ന് മറ്റേ സ്പൈറൽ സ്റ്റെയർ പോലെ, ഇതിനകത്തുനിന്ന് സ്പൈറൽ സ്റ്റെയർ പോലെ മുകളിലോട്ട് പോകാൻ, അതായത് അവിടെ നിന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പൈറൽ സ്റ്റെയർ പോലൊരു സാധനവും കൂടെ നമുക്ക് അവിടെ ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുന്ന് മുകളിലോട്ട് സ്പൈറൽ സ്റ്റെയർ കെട്ടാം, അല്ലെങ്കിൽ അത് പിന്നെയും പണിയാവും. സ്പൈറൽ സ്റ്റെയർ കെട്ടിയിട്ട് നമുക്ക് മേളിൽ പോയി നിന്ന് ബാക്കി പണിയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് സപ്പോർട്ട് ബീം കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ചെറിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. അതെ, ഇങ്ങനൊരു സ്റ്റെയർ പോലെ സംഭവം മേളിൽ കയറി പോകാനും കാര്യങ്ങൾക്ക്, മേളുടെ സ്റ്റെയർ ഇവിടുന്ന് വന്ന് ഇങ്ങോട്ട്, അയ്യോ എന്തി, അയ്യോ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം എന്താണ്ട് ഈ ഒരു സംഭവം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഫെൻസ് വെച്ച് ഫെൻസ് ചെയ്യാം. അതാകുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫാംസും കാര്യങ്ങളൊക്കെ കാണാം. ലൈക്ക് വരാൻ പോകുന്ന അയൺ ഫാം കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും, അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ കുറേ പരിപാടികൾ. ഞാനാണെങ്കിൽ എനിക്ക് ഇതൊന്നും മൈൻഡില്ലായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നു. അല്ലാണ്ട് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. ഇപ്പം കണ്ടു, ഇപ്പം മൈൻഡിൽ വന്നു, ഇപ്പം അങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സപ്പോർട്ട് ബീം കൊടുക്കണം. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഒരു ബ്ലോക്ക് വെച്ച് മാത്രം ഇങ്ങനെ ചുമ്മാ കൊടുത്താൽ മതിയോ? ഓക്കെ, ഞാനൊരു 4 കൊടുത്തു. പക്ഷേ അത് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബേസിക്കായി പോയി എന്നാണ് എൻ്റെ ഒരു ഇത്. അതിന് കുറച്ച് എന്തെങ്കിലും ഡീറ്റെയിലിങ്ങോ കുറച്ച് ട്രാപ്പ് ഡോർസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടിയോ കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബേസിക്കായി പോകും. പിന്നെ ഇവിടെ കുറച്ച് ഡേർട്ട് കുറവുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുക, എന്തുവാണ്, എൻ്റെ മൈൻഡിലൊന്നും വരുന്നില്ല കേട്ടോ. ഫുള്ള് കട്ട് ഓഫ് ആയി കിടക്കുക മൈൻഡ്. ഇവിടെ നമുക്ക് 4 ലൈക്ക് അത് സ്പ്രൂസ് ആയിരിക്കും നല്ലത്, ഡാർക്ക് ഓക്ക് ശരിയാവത്തില്ല. 4 സ്പ്രൂസ് ഇങ്ങനെ കൊടുത്തിട്ട് സ്റ്റെയർ അത് ചെയ്തു നോക്കാം. ഇവിടെ ഓക്ക് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഓക്ക് ചിലപ്പോൾ നടക്കും. ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ഇതിലിപ്പോൾ ഓക്കും ഉണ്ട്, ഇതും ഉണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം. സ്പ്രൂസും ഉണ്ട്, ഇതും ഉണ്ട്. പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കട്ടെ, ഞാൻ സ്ട്രിപ്പ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഓക്കായിരിക്കും കുറച്ചുകൂടെ ചേരുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റില്ല അതിൻ്റെ ട്രാപ്പ് ഡോറ് സെറ്റ് ചെയ്യാം. ഓക്കെ ആയിരിക്കുന്നുണ്ട്. അയ്യോ ഞാൻ എന്തിനാ അത് പൊട്ടിച്ചേ? ഇത് ഫുള്ള് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാനുള്ളതാണ്. അയ്യോ എന്തോരം ടൈമായെടുത്തത്. ഞാൻ എന്നാലും ഉയ്യോ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ലേ. ഓക്കെ ഫൈൻ, നമ്മളങ്ങനെ 4 സപ്പോർട്ട് ബീമും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഡേർട്ടിൻ്റെ വൃത്തികേട് മാറാനായിട്ട് ഇതിൻ്റെ സൈഡിൽ ഫുള്ള് നമുക്ക് മറ്റേ ഇതിൻ്റെ പ്ലാങ്ക്സ് വെച്ച് കൊടുക്കാം. ലൈക്ക് ഡാർക്ക് ഓക്ക് പ്ലാങ്ക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ചിന്ന ഡോറും കൂടെ വെച്ച് കൊടുക്കാം.
ഓ ഓക്കെ, അങ്ങനെ ഇതും സെറ്റ് ചെയ്ത് ഈ ഫെൻസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റീപ്ലേ മോഡ് കാണിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ അത് കംപ്ലീറ്റായി. ഇനി ഇതിൻ്റെ അടിയിൽ ഈ ഡേർട്ട് ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വെച്ച് മാറക്കണം. അത് നമുക്ക് റിസോഴ്സസ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്യാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഇത്രയും ഭാഗം ഞാൻ എങ്ങനെയൊക്കെയോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സാധനങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഫൈൻ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന രീതിയിലൊരെണ്ണം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞെല്ലാം ചെയ്യും. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ലാബുകൾ വേണം. അയ്യോ, എങ്ങനെയൊക്കെയോ ഇത്രയൊക്കെ ആക്കി. ഞാനൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയൊക്കെ ആവുമെന്ന്. ബട്ട് സ്റ്റിൽ കൊള്ളാം. അതിൻ്റെ കയറി പോകാൻ നമുക്ക് റാൻഡമായിട്ട്, ഞാൻ ചുമ്മാ റാൻഡമായിട്ട് ഉണ്ടാക്കിയ ഒരു പാത്വേ ആണ്. പിന്നെ അത് കൊള്ളാം കേട്ടോ. പക്ഷേ അതാണ്ട് ഇത്രയും സ്ഥലം. ഇനി താഴെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം. ബാക്കി ഫാംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തല്ലോ. ബീമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ, സീ യു ടുമോറോ.